നിങ്ങൾക്ക് ഓർമ്മയിൽ വരാവുന്ന ഒരു കാര്യം ഇതാണ്. അത് ബിബികാരിന്റെ വർഷമായിട്ട് ആഗോള സഭ ആഘോഷിച്ചതാണ്. സഭ ഒരു വർഷം ഇന്നതിനായിട്ട് മാതാവിന്റെ വർഷം, വചനത്തിന്റെ വർഷം, ആഭാപിതാവിന്റെ വർഷം, അങ്ങനെ ഒരു വർഷമായിട്ട് പ്രഖ്യാപിക്കാറുണ്ട് അല്ലേ? അല്ലേ? ഓർമ്മയുള്ളതല്ലേ? 2004-2005 ദിവ്യകാരിന്റെ വർഷമായിരുന്നു. ആഗോള സഭ എല്ലാവരും, എല്ലാ ഇടവകയും, എല്ലാ കമ്മ്യൂണിറ്റിയും ആ വർഷം പ്രത്യേകമായിട്ട് ദിവ്യകാരിന്റെ നാഥനെ ആരാധിക്കുകയും നമ്മുടെ ഇടവകളിലൊക്കെ മിഷൻ സ്ഥലങ്ങളിലൊക്കെ ആഘോഷമായിട്ട് ദിവ്യകാരിന്റെ ആരാധനയും പ്രസർശനവും അവസാനം ഓരോ വർഷം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം മാർപ്പാപ്പ ഒരു ലേഖനമാണ്. മാർപ്പാപ്പമാര് നമുക്ക് തരുന്ന രണ്ട് തരം ലേഖനങ്ങളാണുള്ളത്. ഒന്ന് എൻസൈക്ലിക്കൽ, അനദർ ഇസ് എക്സോർട്ടേഷൻസ് എന്ന് പറയും. ഒന്ന് ചാക്രിക ലേഖനവും മറ്റതെന്താ പ്രബോധന ലേഖനങ്ങളും. ചാക്രിക ലേഖനങ്ങൾ നമ്മൾ അനുസരിക്കേണ്ടതും പ്രബോധന ലേഖനങ്ങൾ നമ്മുടെ എന്താ പറയാ ആത്മീയമായ അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടുള്ള ലേഖനങ്ങളാണ്, ആധാരികമായ ലേഖനങ്ങൾ. രണ്ട് തരം ലേഖനങ്ങളാണ് മാർപ്പാപ്പന്മാർ നമുക്ക് തരാം. എട്ടുകാരന്റെ വർഷം ആഘോഷിച്ചപ്പോ ജോൺപുൾ ഉണ്ടാവൻ മാർപ്പാപ്പ, വിശുദ്ധനായ ജോൺപുൾ ഉണ്ടാവൻ മാർപ്പാപ്പ ഒരു പ്രബോധനം തന്നെ. ഓരോന്നിനും ഒരു വർഷം പ്രഖ്യാപിക്കുന്നതിന് അതിനൊരു പ്രബോധനം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് എന്നുള്ളത് ആ പ്രബോധനത്തിൽ, ആ പ്രബോധനം ഞാൻ വായിച്ചു. നമ്മളാരും വായിക്കാറില്ല. അത് ബിഷപ്പ് വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വൈദിക ചിലർ വായിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് ജനങ്ങൾക്ക് അത് അത് എന്ത് ചെയ്യാറില്ല. അത് ജനങ്ങൾക്ക് ആ ദിവ്യയിലുണ്ടായിരുന്നു ആ പ്രബോധന. അത് ആ പ്രബോധനത്തിൽ ഞാൻ വായിച്ച പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്ത് നിങ്ങളോട് പറയുകയാണ്. ഗവൺമെന്റ് ഉണ്ടാകും എന്തിനാണ് നമ്മളൊരു വർഷം ദിവ്യകാരിന്റെ നാഥനെ ആരാധിക്കുക, ആഗോള സഭ ആരാധിക്കുന്നത് എന്തിനാണെന്ന് ഈ പ്രബോധനത്തിൽ പറയുന്നുണ്ട്. അതിന്റെ കാതലായ ഭാഗം ഇതാണ്: വരും കാലങ്ങളിൽ നമുക്ക് വൈദികരെ ലഭിക്കാതെ വരും. അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയാണ്, പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയാണ് ഒരു വർഷം ദിവ്യകാരിന്റെ നാഥന്റെ മുമ്പിൽ ആരാധിച്ചത്. ഇതിനു വേണ്ടിയിട്ടാണ്, പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി ഒരു വർഷം കത്തോലിക്ക സഭ ദിവ്യകാരിന്റെ നാഥന്റെ മുമ്പിൽ ആരാധന നടത്തിയത്. അതായിരുന്നു പർപ്പസ് ഓഫ് ദ ഡിക്ലറേഷൻ ഓഫ് ദ ഇയർ ഓഫ് ദ യൂക്രൈസ്റ്റ്. അപ്പോ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അതായത് നമ്മളുടെ എന്താ പറയാ നമ്മുടെ മാർപ്പാപ്പമാരില്, അതായത് സഭയുടെ എല്ലാ കുറവുകളും നികത്തി കർത്താവിന്റെ വരവിന് ഒരുക്കിയ മാർപ്പാപ്പയായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. സഭ സഭയ്ക്ക് അധികം പറ്റിയ പല അപജയങ്ങൾക്ക് എല്ലാത്തിനും പരിഹാരം ചെയ്ത് മാപ്പ് ചോദിച്ച് എല്ലാ കാര്യങ്ങളും ഒഫീഷ്യലി നികത്തി കർത്താവിന്റെ വരവിന് ഒരുക്കിയ മാർപ്പാപ്പയായിട്ട് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ആള് ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പ്രേസ്തലോ. അപ്പൊ ആളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ എന്താണ്, അതൊരു പ്രവചനാത്മകമായ ഒരു കാര്യമാണ്. പ്രേസ്തലോ. ഹല്ലേലൂയ. അപ്പോ പാപം ചെയ്യാ, അപ്പൊ അതിന്റെ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കും, അഥവാ ലഭിക്കാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഒന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ എന്ന് തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. പാപി ഇനിയും പാപം ചെയ്യട്ടെ, വിശുദ്ധർ ഇനിയും വിശുദ്ധീകരിക്കട്ടെ. പ്രാർത്ഥനയിലൂടെ നമുക്ക് എങ്ങനെ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് പാപം പെരുകണ കണ്ടിട്ട് നമ്മൾ തളരാതെ വേണ്ടേ? കാരണം നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം പാപം പെരുകിയാലും അവനിനും വിജയമില്ല. പക്ഷെ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടാലോ? അതൊക്കെ കഴിഞ്ഞില്ലേ കഥകള്? വിജയമില്ല എന്ന് പറഞ്ഞു ഓൾറെഡി അവൻ തോറ്റോണ്ടോ? ക്രിസ്തനോട് ചോദിക്കാതിരിക്കായിരുന്നു നല്ലത്. ക്രൈസ്തവൻ നല്ലൊരു വിഷയം സിസ്റ്റർ ചോദിക്കാതിരിക്കാൻ നല്ലതെന്ന്. അല്ലെങ്കിൽ ഈ മണവാട്ടിയും മണവാളിന്റെ ചികിത്സയും മനസ്സിലായി. മണവാളൻ പാപത്തിന് മേൽ വിജയം നേടിയതാണെന്നുള്ളത് അറിയാലോ. അന്നത്തെ ഈ മണവാളിനെ സ്വീകരിച്ചത് എന്നെ ചോദിക്കണമെന്നില്ല. അല്ല, ആരെങ്കിലും ചോദിക്കില്ല, കൃഷ്ണ ചോദിക്കില്ല എന്നുള്ളത് അത് മറുപടി പറഞ്ഞാൽ മതി. ക്രൈസ്തവ
മണവാട്ടിമാർക്ക് അറിയണം മണവാളൻ പിശാചിനെ തോൽപ്പിച്ചാളെന്ന്. അതുകൊണ്ടല്ലേ നിങ്ങൾ മണവാട്ടിയായത്? ആണല്ലേ, ആണല്ലേ. പിന്നെ തോൽപ്പിച്ചതുകൊണ്ടല്ലേ പ്രയത്നിച്ചുള്ളവർ? അത് ഓൾറെഡി നമ്മൾ അക്സെപ്റ്റ് ചെയ്ത കേസല്ലേ. സംശയം വരരുത്, ഈ സംശയം തരുന്ന പിശാചാണ് പ്രയത്നിച്ചുള്ളവർ. ഹല്ലേലൂയ്യ. ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യത്തിൽ എന്ത് ചെയ്യാൻ വരുന്നത്? ഒരിക്കലും സംശയം വരാൻ പാടില്ല. വചനത്തിൽ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇനി രണ്ടാമത് അവൻ ജയിക്കാനുള്ള ഒരു സാധ്യത ഇല്ല. അവൻ യേശുവിന്റെ മെഹുവിന്റെ രക്തം വിലയായി വാങ്ങി അവൻ തോൽവി സംബന്ധിച്ച് അവൻ നമ്മളെ വിട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പാപം പെരുകാനും പെരുകിയില്ലെങ്കിലും എന്നൊരു വിഷയമല്ല. ശ്രേഷ്ഠനോ ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. അതുകൊണ്ട് നിങ്ങൾ തളരരുത്. നിങ്ങൾ എന്ത് ചെയ്യരുത്? തളരരുത്. റാദർ യു ഷുഡ് ട്രൈ ടു ഗ്രോ day by day in the holiness and purity. The fragrance of purity should emanate from the religious. Ennaanu parayya, praise the Lord. Ennaanu parayya, the fragrance of the purity should emanate from the religious. Emanate. Hallelujah. Kekkunda? Kekkunda? The purity should emanate from the religious and our religious in ninum isho agreeing endha parayanu chaale adhinu munpulla sentence ingeyanu the aroma rises from the sacrifice of Jesus Christ made the God the Father to show mercy on us sinners. Yeshuvinte veliyil ninnu uyarna aa veliyude narumanamaanu പിതാവായ ദൈവത്തെ നമ്മളെ മോചിപ്പിക്കാനായിട്ടുള്ള കരുതലുണ്ടായത്. മനസ്സിലാവണ്ടോ? ആ യേശുവിന്റെ ബലിയിൽ നിന്നും ഉയർന്ന അറോമ റൈസ്ഡ് ഫ്രം ദ റൈസ് റൈസ് വേണം, റൈസ് ഫ്രം ദ സാക്രിഫൈസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് മേഡ് ഗോഡ് ദ ഫാദർ ടു ഷോ the mercy on the sinners or mercy on the humanity. Manishyamulathe pishajilinu mojikkanayittu aa dinra adhe nammal ingane parayille adhe nenthil parana pole Jacob aa soopinte manam kettappolana aara aasrayichu ennal pole ore kamerani aroma of the sacrifice arise from the sacrifice of Jesus Christ made the heavenly Father to show the mercy on the humanity. Thus they got released from Satan. ഇതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യമാണ്. The faithful should grow in holiness. The fragrance of the purity should emanate from the religious. And followed by ആദ്യം കർത്താവിന്റെ ബലിയുടെ നിർമ്മണം ഉയർന്നു. പിന്നെന്ത് വേണം? കർത്താവിനെ സ്വീകരിച്ച വിശ്വാസികളിൽ ഫസ്റ്റ് ഗ്രേഡ് സഭാസഭ എന്ന് പറയുന്നത് വൈദികരും സിസ്റ്റേഴ്സും ആണ്. ഞങ്ങളൊക്കെ ലാസ്റ്റിൽ എത്തുന്ന ആൾക്കാരാണ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ ഫ്രാഗ്രൻസ് ഓഫ് ദ പ്യൂരിറ്റി എന്നിട്ട് വേണം ഞങ്ങൾക്കൊക്കെ ഒരു ഇത് കിട്ടാൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ്യ. താങ്ക് യു ജീസസ്. പ്രൈസ് യു ജീസസ്. ഞാൻ പറഞ്ഞത് സൈറ്റിംഗ് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ സഭ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ അത്ര ഗൗരവമായിട്ട് പഠിക്കുന്നില്ല, അതിനെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നില്ല. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുകയാണ്, വരും കാലങ്ങളിൽ നമുക്ക് വൈദികരെ ലഭിക്കാതെ വരും എന്ന് പറയുന്നു. ഗൗരവമായിട്ട് നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് നന്നായിട്ട് ആൾക്കാരെ മാതാവിന്റെ സന്ദേശങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി, അതേപോലെ നന്നായിട്ട് ആൾക്കാരെ നല്ല വിശദമായിട്ട് കുമ്പസാരിക്കുക. കാരണം ഈ വിശദമായ ഒരു കുമ്പസാരം നടക്കാതെ അഭിഷേകം കിട്ടൂല. പാപബന്ധനത്തിലായിരിക്കുമ്പോൾ നമുക്ക് അഭിഷേകം കിട്ടൂല. ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷനേ ഉണ്ടാവുള്ളൂ. അതാണ് എന്തെങ്കിലും പ്രത്യേകത. ആ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഒട്ടും ലാസ്റ്റ് ചെയ്യില്ല. ഒന്ന് രണ്ടാഴ്ച അതിൽ നിന്ന് പോകും. നമുക്ക് സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷനുണ്ട്.
യു ഹാവ് ടു ക്വെൻച്ച് ദ തേഴ്സ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയും. നമ്മുടെ ആത്മാവിന്റെ ആ അന്തർദാഹത്തിൽ എന്ത് കിട്ടണം, അതിനാണ് ആശ്വാസം കിട്ടണം, അതാണ് നിലനിൽ കിട്ടണം. ആ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കുറെ ചിന്തിച്ച് കുറെ പാട്ടൊക്കെ പഠിക്കുമ്പോൾ കിട്ടുന്ന ആ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഓർ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് ഒട്ടുമില്ല ആത്മീയമാണ്. ഒരു ഉണ്ടായിട്ടുണ്ടെന്നാൽ ചെയ്യാൻ വിളിക്കുക അതിന് വേണ്ടി. ബട്ട് സ്പിരിച്വൽ സാറ്റിസ്ഫാക്ഷൻ സസ്റ്റെയിൻ, അതാണ് എന്റെ പ്രത്യേകത. പ്രൈസ് ദ ലോർഡ്. അപ്പോ ഞങ്ങൾ ആ സമയത്ത് ഈ പ്രബോധനം പഠിച്ച് പ്രാർത്ഥിച്ചു. ഇതെന്നാണ് ഇത് നടക്കുക എന്നാ ഈ വൈദികരെ ലഭിക്കാതെ വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് എന്നാണ്? ഇന്ന് പ്രബോധനം നടന്നല്ലോ, പിന്നെ എന്നാണ് നടക്കുക? വൈദികരൊക്കെ അവൈലബിളാണ്. ഇന്നും വൈദികർ അവൈലബിളാണ്. അപ്പൊ ഈ കാലഘട്ടം എന്നാണ് വരിക എന്നുള്ളതാണ് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ദീർഘമായി ഞങ്ങൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കർത്താവ് ഓരോ എക്സാമ്പിളിലൂടെ വെളിപ്പെടുത്തിയത്. ആ അന്നത്തെ പ്രവചനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് സിസ്റ്റേഴ്സ് പറയുന്നത്? ബ്രദർ ധ്യാനിപ്പിക്കുകയാണെങ്കിൽ ബ്രദർ വൈദികനെ കൊണ്ടുവരണം സംസാരിക്കാൻ. എന്തുകൊണ്ടാണ് പറയുന്നത്? Why sisters are insisting to bring a priest of your confidence? ബ്രദറിന്റെ ക്ലാസ് അനുസരിച്ച് കുമ്പസാരിക്കാനായിട്ട് പറ്റിയ ഒരു സംസാര ഗുരുവിനെയും ബ്രദർ കൊണ്ടുവരണം. ഞങ്ങൾക്കിവിടെ ലോക്കലി അവൈലബിൾ ഉള്ള സംസാര ഗുരുവിൻ്റെ അടുത്ത് കുമ്പസാരിക്കാൻ പറ്റൂല. കുമ്പസാരിച്ചിട്ട് പ്രയോജനമില്ല എന്നാണ് സിസ്റ്റേഴ്സ് പറയുന്നത്. ഇതാണ് എന്റെ ഉത്സവം. മനസ്സിലാവുള്ളൂ എന്ന് വെച്ചാൽ there are so many priests. ഈ പല കാര്യങ്ങളും അവരെ ഇങ്ങനെ എന്താ പറയാ, പഠിച്ച് 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 പല പാപങ്ങളും പാപങ്ങളല്ല എന്നുള്ള ഒരു 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 കാഴ്ചപ്പാടിലേക്ക് വന്നിരുന്നു. ബെന്യാമിൻ ഗോൺപുലനാഥ് പാപ്പ പ്രവചിച്ചു. മനസ്സിലായോ? ഇപ്പൊ സപ്പോസ് ഒരാൾ സൈക്കോളജി പഠിച്ചിട്ടുള്ള, ഒരു സൈക്കാട്രിക് പഠിച്ചിട്ടുള്ള, ആ ലെവലിൽ ലൈസൻസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു പ്രീസ്റ്റ് ആണെങ്കിൽ ആ പ്രീസ്റ്റിന്റെ അടുത്ത് തന്നെ ഒരു ചെറുപ്പക്കാരൻ കൺസൾട്ട് ചെയ്യണം, ഞാൻ ഐ വോണ്ട് ത്രൂ ഒബ്സർവേഷൻ, ഞാൻ സ്വയംഭോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരാൾ പറയും ഇറ്റ്സ് ഗുഡ് ഫോർ ഹെൽത്ത്, നത്തിങ് ടു വെറി, നോ ബി കോൺഷ്യസ്നസ് റിക്വയർഡ് എന്ന് പറയും. മനസ്സിലായോ? ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ മനസ്സിലാകുന്നോ മനസ്സിലാക്കി തന്നോളൂ. പ്രൈസ് ദ ലോർഡ്. എന്ന് വെച്ചാൽ ബിലിഫ്ലിംഗ് ദ സിൻ, പാപത്തെ എന്താ കളയാ, ചെറുതായി കളയാ, ന്യായീകരിക്കുക, ജസ്റ്റിഫൈ ചെയ്യുക, അബ്സൊല്യൂഷൻ നടക്കുന്നില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് തന്നെയാണ് ഗോൺപുലനാഥ് പാപ്പ പറഞ്ഞത്. അതായത് ഒരു വൈദികൻ കൺവിക്സ്ഡ് ആയ, അതായത് അത് പാപമാണെന്ന് മനസ്സിലായാലും അതെന്താവാ, അബ്സൊല്യൂഷൻ നടക്കണം. ആ കൺവിൻസ്ഡ് ആയ കാര്യമാണ് എന്ത് ചെയ്യണേ, അതോറിറ്റിയിൽ എന്ത് ചെയ്യണേ, അബ്സൊല്യൂഷൻ ചെയ്യണം. പാപമല്ല എന്ന് പറഞ്ഞാൽ അതിന് അബ്സൊല്യൂഷൻ ഉണ്ടോ? ഇല്ല. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പല മേജർ കാര്യങ്ങൾ വരെ ഇന്ന് അതിനെ അത്ര ഗൗരവമായിട്ട് എടുക്കുന്നില്ല. അത് അതിന് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഇന്ന് പാപം എന്നൊന്നില്ല. ക്രൈസ്തലമാണ്. അതായത് പ്രബോധനങ്ങളിലൂടെ ഇന്ന് ലോകത്ത് എല്ലാവരെയും പഠിപ്പിച്ചു കഴിഞ്ഞു പാപം എന്നൊന്നില്ല. എല്ലാം മനുഷ്യന്റെ അപൂർണതയും ബലഹീനതയുമാണ്. മനസ്സിലാവുണ്ടോ? അതാണ് എന്റെ പ്രത്യേകത. ക്രൈസ്തലം. അപ്പൊ പാപം ഇല്ലെങ്കിൽ പിന്നെ പാപമോചന ആവശ്യമുണ്ടോ? പിന്നെ പാപമോചകന്റെ ആവശ്യമുണ്ടോ? അല്ല, നിങ്ങൾ പറ എന്താ. Thus, hence, rejecting the role of the Savior, Jesus Christ. പാപമില്ല, പാപമോചന ആവശ്യമില്ല, പിന്നെ പാപമോചകന്റെ ആവശ്യവും ഇല്ല. അതാണ് ഇന്നത്തെ ലോകത്തിന്റെ സ്റ്റാൻഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യഹൂദരുടെ ബൈബിൾ അനുസരിച്ച് താൽമൂഡിൽ അത് യോം കിപ്പൂർ ഫെസ്റ്റിവലാണ്. അതായത് യഹൂദരുടെ ഏറ്റവും ഒരു വർഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്, ആഘോഷമാണ്, തിരുനാളാണ് യോം കിപ്പൂർ തിരുനാൾ.
നമ്മൾ നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ തലക്കെട്ട് പാപപരിഹാര ദിനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. യഹൂദർ ലോകത്ത് എവിടെയുണ്ടോ അവരെല്ലാം ജെറുസലേമിൽ എത്തുന്നതായിരിക്കും. എവിടെയുണ്ടോ യഹൂദർ, കാരണം യഹൂദർക്ക് ജെറുസലേമിൽ മാത്രമേ ഒരു ബലിയുള്ളൂ, ജെറുസലം ദേവാലയത്തിൽ. അതുകൊണ്ട് എല്ലാവരും അവിടെ എത്തും. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ എന്തൊക്കെയാണ് നടക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് നമ്മളുടെ പുതിയ നിയമത്തിൽ നടക്കുന്ന ബലിയും. നമ്മൾ കുർബാനയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ പഴയ നിയമത്തിലൂടെയേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. കുർബാനയെക്കുറിച്ച് വിശദ വിവരങ്ങൾ അറിയണമെങ്കിൽ ലേവ്യരുടെ പുസ്തകത്തിൽ ആണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മളൊരു ചെറിയ പോർഷൻ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നു. നമ്മളെ കുർബാന സ്വീകരണം ഏറ്റവും ഫലപ്രദമാക്കാൻ നമ്മളെ സഹായിക്കും, ഉറപ്പാണ്. ആയിരക്കണക്കിന് ആൾക്കാരുടെ സാക്ഷ്യമുണ്ട്. അതിനുശേഷം അവരുടെ കുർബാന അനുഭവം, നമ്മുടെ പോൾ ജേസൺ അച്ഛന് പോലും എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ ആ കുർബാനയുടെ ക്ലാസ്സിന് വേണ്ടി എന്നെ ഓടിച്ചിട്ട് പിടിച്ച് ക്ലാസ് മേടിച്ചിട്ട് അന്ന് തന്നെ കുർബാനയ്ക്ക് പോയി. ആ കുർബാന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, എൻ്റെ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള എൻ്റെ അനുഭവം മാറി, അത് കൂടുതലായിരുന്നു. വേണമെങ്കിൽ അച്ഛനെ അതിനും കൂടി ഒരു സാക്ഷ്യം പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അച്ഛൻ്റെ സാക്ഷ്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. അപ്പോൾ ഇത് അന്ന് എന്താണ് നടക്കുക അത് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് വായിക്കാം. നമ്മൾ അഹ്റോൻ പ്രധാന പുരോഹിതൻ തൻ്റെയും തൻ്റെ കുടുംബത്തിന് വേണ്ടി ആദ്യം എന്ത് ചെയ്യുന്നു, കാളക്കുട്ടിയെ അർപ്പിക്കും. നേരിട്ട് വായിക്കാം നമുക്ക് വചനം. അത് കഴിഞ്ഞിട്ട് രണ്ട് കോലാടുകളെ കൊണ്ടുവരും, എന്നിട്ട് സമാഗമ കൂടാരത്തിൻ്റെ മുമ്പിൽ നിർത്തും. സമാഗമ കൂടാരം എന്ന് പറഞ്ഞാൽ ഇവിടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇതിൻ്റെ ഉള്ളിലെ സ്ഥലത്തിനെയാണ് സമാഗമ കൂടാരം, അതർവൈസ് മീറ്റിംഗ് പ്ലേസ് എന്ന് പറയുക. അവിടെ പ്രധാന പുരോഹിതന് മാത്രമേ പ്രവേശിക്കാനുള്ള അധികാരമുള്ളൂ. അപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തും രണ്ട് കോലാടുകളെ. എന്നിട്ട് നറുക്കിടും, നറുക്ക് ലോട്ടറി നറുക്കിടും. ഒന്ന് കർത്താവിന്, ഒന്ന് അസസ്സേലിന്, കേട്ടോ. അത് കഴിഞ്ഞ് കർത്താവിനുള്ളതിനെ ഉടനെ ബലി, അതിനെ ബലി അർപ്പിക്കും. അസസ്സേലിനുള്ളതിനെ അവിടെ നിർത്തും. അത് കഴിഞ്ഞിട്ട് ഒരു നിയുക്തനായ ഒരു വ്യക്തി ഈ ആടിനെയും കൊണ്ട് ഇസ്രായേൽക്കാരുടെ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തമിഴ്നാട് ആന്ധ്രയിലൊക്കെ ഇങ്ങനെ വീടെങ്ങനെ, ഇവിടുന്ന് ഇങ്ങനെ വീട്, ഇവിടെ ഇങ്ങനെ വീട്, നടക്കു വഴി. അത് കഴിഞ്ഞ് അങ്ങാപ്പുറം വീട്, അതിൻ്റെ അങ്ങാപ്പുറം വഴി, അതിൻ്റെ അങ്ങാപ്പുറം വീട്. അവരുടെ ഒരുമിച്ച ഒരു സ്ഥലത്താണ് ക്രമമായിട്ട് അവർ. നമ്മൾ പുറത്ത് കേരളത്തിൻ്റെ പുറത്തൊക്കെ ഒരുവിധ ആൾക്കാർ ഗ്രാമത്തിലെല്ലാം ഒരുമിച്ച് അങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു വീട്, ഇവിടെ ഇങ്ങനെ ഒരു വീട്, നടക്കു വഴി. അതിൻ്റെ അങ്ങാപ്പുറം വീട്, അതിൻ്റെ അങ്ങാപ്പുറം വഴി, അതിൻ്റെ അങ്ങാപ്പുറം വീട്. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കണ്ടിന്യൂസ് ആയിട്ടാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ഒരാൾ എന്ത് ചെയ്യും, ഈ ആടിനെ എല്ലാവരുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ വലിച്ചു വലിച്ചു കൊണ്ടുപോകും. എല്ലാവരുടെ വീടിൻ്റെ വാതുക്കൽ നിർത്തും. അപ്പോൾ ഓരോരുത്തരും ആ ആടിനെ പഴി പറയും, ചീത്ത പറയും, തുപ്പും മണ്ണും വാരിയെറിയും, ചവിട്ടും തൊഴിക്കും, പറ്റാവുന്നതൊക്കെ ചെയ്യും. ഏത്, ഈ ആടിനെ. അങ്ങനെ ഓരോരുത്തരുടെ വീടിൻ്റെ മുമ്പിൽ കൂടെ കൊണ്ടുപോകും കേട്ടോ. അത് കഴിഞ്ഞ് അവസാനം ഈ അവരുടെ പട്ടണത്തിന് മതിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ വാതിലൂടെ പുറത്തേക്ക് കൊണ്ടുപോയി മരുഭൂമിയിൽ കൊണ്ടുപോയി അസസ്സേലിൽ വിട്ടുകൊടുക്കും. ഇതാണ് അന്നത്തെ കർമ്മം. ഇതുവരെ സംശയമൊന്നും വന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ആ പറ, ഓക്കെ, ഇത്രയും കേട്ടില്ലേ, നമുക്ക് വായിക്കാം. ആറാമത്തെ വചനം 16:6, അഹ്റോൻ തനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി കാളക്കുട്ടിയെ അർപ്പിക്കണം. അങ്ങനെ തനിക്കും കുടുംബത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്യണം. അനന്തരം രണ്ട് കോലാടുകളെയും സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം. അഹ്റോൻ കുറിയിട്ട് ആടുകളിൽ ഒന്നിനെ കർത്താവിനും മറ്റേതിനെ അസസ്സെലിനുമായി നിശ്ചയിക്കണം. കർത്താവിനായി കുറിവീണ ആടിനെ കൊണ്ടുവന്ന് പാപപരിഹാര ബലിയായി അർപ്പിക്കണം. എന്നാൽ അസസ്സേലിനായി കുറിവീണ ആടിനെ പാപപരിഹാരം ചെയ്യുന്നതിനും അസസ്സേലിനായി മരുഭൂമിയിലേക്ക് വിട്ടയക്കുന്നതിനും വേണ്ടി ജീവനോടെ കർത്താവിൻ്റെ മുമ്പിൽ നിർത്തണം.
അതിനുശേഷം ഞാൻ 20 തുടങ്ങി വായിക്കണം. ശ്രീകോവിലിനും, ശ്രീകോവിൽ എന്ന് ഉദ്ദേശിക്കുന്ന വാക്ക് ട്രാൻസ്ലേഷൻ, അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ്റെ ആവശ്യമില്ലായിരുന്നു. എങ്കിലും ശ്രീകോവിൽ ഉദ്ദേശിക്കുന്നത് മീറ്റിംഗ് പ്ലേസ്, ഈ കട്ടണ്ടാങ്ങാപ്പുറ ഉള്ള സ്ഥലം, അതാണ് മീറ്റിംഗ് പ്ലേസ്. ടബർനാക്കൽ മീറ്റിംഗ് പ്ലേസ്, അവിടെയാണ് അഹ്റോൻ കൊല്ലത്തിലൊരിക്കൽ ബലി കഴിഞ്ഞ് പ്രവേശിക്കുമ്പോൾ കർത്താവ് സംസാരിക്കുന്നത്, ജനത്തിനോടുള്ള സന്ദേശം കൊടുക്കുന്നത് അതിൻ്റെ ഉള്ളിലാണ്. അഹ്റോന് മാത്രമേ അവിടെ പ്രവേശിക്കാനുള്ള അനുവാദമുള്ളൂ. സമാവക കൂടാരത്തിനും ബലിപീഠത്തിനും വേണ്ടി പാപപരിഹാരം ചെയ്തതിന് ശേഷം ഒരാടിനെ കർത്താവിന് വേണ്ടി ബലി അർപ്പിക്കും. ജീവനുള്ള കോലാടിനെ കൊണ്ടുവരണം, അതിൻ്റെ തലയിൽ കൈവയ്ക്കും. വെച്ചിട്ട് അഹ്റോൻ ഇസ്രായേൽ ജനങ്ങളുടെ എല്ലാ അകൃത്യങ്ങളും അക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം. അതിക്രമങ്ങളാണ് അവിടെ തീ എന്നുള്ള വാക്ക് മിസ്സായി പോകുന്നതാണ്. അകൃത്യങ്ങളും അതിക്രമങ്ങളും പാപങ്ങളും ഏറ്റുപറയണം. അവയെല്ലാം അതിൻ്റെ ശിരസിൽ ചുമത്തി ഒരുങ്ങി നിൽക്കുന്ന ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് വിടണം. കോലാട് അവരുടെ കുറ്റങ്ങൾ വഹിച്ചുകൊണ്ട് വിദിന പ്രദേശത്തേക്ക് പോകട്ടെ. ആടിനെ നയിക്കുന്ന ആൾ അതിനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം. പ്രേസ്തലോ, ഇതാണ് അതിൻ്റെ കർമ്മം. പ്രേസ്തലോ, ഇതാണ് പുതിയ നമ്മളെ പുതിയ നിയമത്തിലെ ബലി. ഇതുതന്നെയാണ് ബലി. ഈ രണ്ട് കോലാടുകൾ നമ്മളെ അപ്പവും വീഞ്ഞിനെയും പ്രതിനിധീകരിക്കുന്നു. അപ്പം കർത്താവിനും വീഞ്ഞ് അസസ്സേലിനും. ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്തായി മാറി? ശരീരവും രക്തവുമായി മാറി. ശരീരം ക്രിസ്തുവിനും രക്തം അസസ്സേലിനുമാണ് ആയിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇനിയാണ് അസസ്സേൽ എന്താണെന്നുള്ളതാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. അസസ്സേൽ എന്നുള്ള വാക്ക് തർജ്ജമ ചെയ്യാത്തതിന് അതിന് കാരണമുണ്ട്. ഇറ്റ് ഈസ് സബ്ജക്റ്റീവാണ്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതിക്കോ, മൂന്ന് സ്റ്റെപ്പായിട്ട് അതിൻ്റെ അർത്ഥം എഴുതണം. അസസ്സെൽ എന്നുള്ള വാക്കിൻ്റെ ഫസ്റ്റ് മീനിങ് സെയ്ത്തൻ എന്നുള്ളതാണ്, സത്താനാണ്. കാരണം എല്ലാ അശുദ്ധിയുടെയും തിന്മയുടെയും ഉറവിടമാണ് സെയ്ത്തൻ. സത്താനാണ് അതിൻ്റെ ഉറവിടം. അടുത്ത സ്റ്റേജ്, അടുത്ത ആയിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥം, ഇപ്പോൾ അശുദ്ധിയും തിന്മയും സാത്താനിൽ മാത്രമല്ല, അതാണ് പ്രത്യേകത. സാത്താനിൽ നിന്നും ഒഴുകിയിറങ്ങിയ അശുദ്ധി നമ്മളിലും ലോകത്തും വ്യാപിച്ചു കിടക്കുന്ന മൊത്തത്തിലുള്ള അശുദ്ധിയെ അസസ്സേൽ എന്ന് പറയുന്നു. സാത്താനിൽ നിന്നും ഒഴുകിയിറങ്ങിയ, മനുഷ്യനിലേക്ക് ഒഴുകിയിറങ്ങിയ അശുദ്ധി നമ്മളിലൂടെ ലോകത്ത് വ്യാപിച്ചിരിക്കുന്ന മൊത്തം കറപ്ഷൻ, മൊത്തം അശുദ്ധിയെ അസസ്സേൽ എന്ന് പറയുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ഇപ്പോൾ അസസ്സേൽ എന്ന് പറയുമ്പോൾ സാത്താൻ മാത്രമല്ല, അവനിൽ അശുദ്ധി എവിടേക്ക് ഇറങ്ങി? നമ്മളിലേക്ക് ഇറങ്ങി. നമ്മളിൽ നിന്ന് നമ്മളെവിടേക്ക് ഇറക്കി? ഭൂമിയിലേക്ക് ഇറക്കി. അങ്ങനെ ടോട്ടൽ കൊറപ്ഷൻ, ടോട്ടൽ അശുദ്ധിയെയാണ് അസസ്സൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ശരീരം കർത്താവിനും രക്തം അസസ്സേലിനുമാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, നമ്മൾ വിശ്വാസത്തിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന വിശ്വാസം ക്രിസ്തുവിന് വളരാനുള്ളതാണ് അപ്പം. അസസ്സൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക നമ്മുടെ ശരീരത്തിനുള്ള കൊറപ്ഷനാണ്, അഥവാ പഴയ മനുഷ്യനാണ്. ആ പഴയ മനുഷ്യനിൽ നമ്മളിലേക്ക് ഒഴുകിയുന്ന അകൃത്യങ്ങൾ, സ്റ്റെയിൻസ് ഓഫ് ദ സിൻ, മെഡിക്കലി പറയുകയാണെങ്കിൽ അതിനെന്താണ് പറയണത്, ത്രൂ ജീൻസ്, അതായത് തലമുറ തോറും പകരുന്ന ആ പൂർവികരിൽ നിന്നും ഒഴുകുന്ന ഇതുണ്ടല്ലോ, അശുദ്ധി, പാപം, ശാപം എന്നൊക്കെ പറയണില്ലേ, അത് ബ്ലഡിലൂടെ വരുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ ശരീരം ക്രിസ്തുവിന് വളരാനും ഈ രക്തം നമ്മളിലുള്ള പഴയ മനുഷ്യനെ ഇല്ലാതാക്കാനുമാണ് ദൈവിക സംവിധാനം. ആദം ഡേ ബൈ ഡേ ആസ് വി റിസീവ് ദ ഹോളി കമ്മ്യൂണിയൻ, നമ്മൾ വിശുദ്ധകുർബാന സ്വീകരിക്കുന്നതനുസരിച്ച് പഴയ മനുഷ്യൻ ഇല്ലാതാവുകയും പുതിയ മനുഷ്യൻ ക്രിസ്തു നമ്മളിൽ വളരുകയും ചെയ്യും. അങ്ങനെ വളർന്ന് ഇവനെ തളർത്തി ഇവനെ തളർത്തി വളർന്ന് വളർന്ന് ക്രിസ്തു നമ്മളിൽ പൂർണ്ണരൂപം പ്രാപിക്കണം. നമ്മൾ ക്രിസ്തു സദൃശ്യരായി മാറണം. ഇതാണ് ദൈവിക സംവിധാനം.
അതിനാണ് ദൈവം തൻ്റെ പുത്രനെ ബലിയർപ്പിച്ച് നമുക്ക് ശരീരവും രക്തവും തരുന്നത്. രക്തത്തിലൂടെ പഴയ മനുഷ്യനെ ഇല്ലാതാക്കും, ശരീരത്തിലൂടെ ക്രിസ്തുവിനെ വളർത്തും. അത് മനസ്സിലാവുണ്ടോ? നമ്മളിലേക്കുള്ള എല്ലാ അശുദ്ധിയും ബന്ധനങ്ങളും ദുഷ്ടതയുടെ കെട്ടുകൾ ഇതെല്ലാം വരുന്നത് അതിനോടൊപ്പം തന്നെ ക്രോണിക് ആൻഡ് ഇൻക്യൂറബിൾ ആൻഡ് ടെർമിനൽ സിക്നസ്സസ് ഇതെല്ലാം വരുന്നത് ത്രൂ ബ്ലഡാണ്. ഒരു ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ഉടനെ ചോദിക്കുക, പ്രമേഹ രോഗിയുടെ അടുത്ത് കഴിഞ്ഞാൽ അമ്മയ്ക്കുണ്ടോ അപ്പനുണ്ടോ എന്ന് ചോദിക്കുക. ഒരു ഹാർട്ട് പേഷ്യൻ്റ് ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ഉടനെ ചോദിക്കുക എന്താണ്, അപ്പനുണ്ടോ അമ്മയ്ക്കുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ അവർക്ക് അറിയേണ്ടത് വെതർ ഇറ്റ് ഈസ് ജനറ്റിക്കലി സ്റ്റാർട്ടഡ് അവർ അതിനാന്ന് വെച്ചാൽ, ഇപ്പം ജനറ്റിക്കലി ട്രാൻസ്ഫേർഡ് ആണെങ്കിൽ ചികിത്സ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അവർക്കില്ല നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂവെങ്കിൽ ചികിത്സ എളുപ്പമാണ്. അത് മനസ്സിലാവുണ്ടോ? മനസ്സിലായില്ല. ആ പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം. ഇനി നമ്മൾ കുർബാന സ്വീകരണം കഴിഞ്ഞ് നമ്മളെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നാണ് നിങ്ങൾ പഠിക്കാനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ കുർബാന സ്വീകരണം നമ്മൾ നമുക്ക് നാവിലേക്ക് ഈശോ വന്നു കഴിഞ്ഞാൽ, ശരീരവും രക്തവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വന്നു കഴിഞ്ഞാൽ, ടോട്ടലി യു ടു കോൺസെൻട്രേറ്റ് ഓൺ ജീസസ്, യേശുവിലേക്ക് ടോട്ടൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അന്നേരത്ത് പാട്ട് പാടാനും ഇതൊന്നും ശരിയല്ല, അത് പാട്ടൊക്കെ പാടുന്നത് ഒന്നും ശരിയല്ല. അതൊക്കെ നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിൽ തുടങ്ങി അവസാനം വരെ പാട്ടാണ് അത്. ദാറ്റ് ഇസ് എ ഡിഫറെൻ്റ് തക്സയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ മിസാൽ, നമ്മളിപ്പോൾ നമ്മൾ നടത്തുന്ന കുർബാന എന്ന് പറയുന്നത് കുറച്ച് സുറിയാനിയും കുറച്ച് ലാറ്റിനും കൂടി മിക്സ് ബ്രീഡാണ്. പ്രൈസ് ദ ലോർഡ്. പ്യുവർ സുറിയാനി കുർബാന അല്ല നമ്മൾ ചെയ്യുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ, നമ്മൾ ഫസ്റ്റ് കുർബാന സ്വീകരിക്കുമ്പോൾ ഈശോ നാവിൽ സ്വീകരിക്കുക, ഒരു എല്ലാം ഒരു വേറെ മറ്റെല്ലാ കാര്യങ്ങളും മറന്നു പോകും. കുർബാന സ്വീകരിക്കുക, പോയിരിക്കും, മുട്ടുകുത്ത, എവിടെയെങ്കിലും ഇരിക്കുക, എന്തെങ്കിലും ചെയ്യുക. നിങ്ങൾ ഈശോനെ വെൽക്കം ചെയ്യുക, സ്വാഗതം ചെയ്യുക. അങ്ങനെ ഈശോ പറഞ്ഞത് ഐ ലവ് യു ജീസസ് എന്ന് പറഞ്ഞ് വെൽക്കം ചെയ്യാനാണ് ഈശോ പറയണേ. ഇംഗ്ലീഷിൽ തന്നെ പറയാനാണ് പറയണേ. അതൊരിക്കലും എനിക്ക് വ്യക്തമായി കിട്ടിയ ഒരു അനുഭവമാണ്. കാരണം ഐ ലവ് യു എന്നുള്ള വാക്കാണ് ലോകത്തിൽ തെറ്റായ സ്നേഹത്തെ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക്. ഐ ലവ് യു, ഈ ഐ ലവ് യു എന്ന് ഉപയോഗിക്കുന്നതിൽ 90% തെറ്റായ സ്നേഹത്തെ പ്രതിനിധീകരിച്ചാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈശോ പറഞ്ഞു ഐ ലവ് യു ജീസസ് എന്ന് തന്നെ നീ പഠിപ്പിക്കാൻ. സോ ആദിവാസികളുടെ ഇടയിൽ ഞാൻ സുവിശേഷം പറയുന്ന സമയത്ത് അവിടെ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർ, സ്കൂള് പോലും ഇല്ലാത്ത സ്ഥലത്ത് പോലും ഈശോ പറഞ്ഞത് അവരെ ഐ ലവ് യു ജീസസ് എന്ന് പഠിപ്പിക്കാനാണ്. അപ്പോൾ ഞാനൊരിക്കൽ കൺവെൻഷൻ കഴിഞ്ഞ് ഇങ്ങനെ പോകുന്ന പോയ സമയത്ത് എൻ്റെ റെക്കോർഡർ മറന്നുപോയി ഞാൻ ആ ടേബിളിൽ നിന്ന് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്നവർന്ന് വീണ്ടും തിരിച്ചു വന്നു, ആൾക്കാരൊക്കെ പോയി. അപ്പോൾ അവിടെ കാറ്റഗിസ്റ്റും അവരുടെ കൊച്ചു പിള്ളേരൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നു. കൊച്ചു കൊച്ചു പിള്ളേർ 4, 5, 6 വയസ്സൊക്കെ ഉള്ള പിള്ളേരവിടെ കളിക്കുകയാണ്. അപ്പോൾ ഞാൻ റെക്കോർഡർ എടുക്കാൻ ചെന്നപ്പോൾ ഈ കൊച്ചു പിള്ളേർ, ഈ ആദിവാസികളുടെ സ്കൂളില്ല, ഇംഗ്ലീഷ് മീഡിയമില്ല, ഹിന്ദി മീഡിയമില്ല, ഒരു സ്കൂളില്ല ആ ഏരിയയിൽ. 60 കിലോമീറ്ററിനുള്ളിൽ കറണ്ട് പോലുമില്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു സ്ഥലം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ കുട്ടികൾ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ആൺകുട്ടി പെൺകുട്ടിയോട് പറയും ഐ ലവ് യു, ഐ ലവ് യു. മനസ്സിലാവണം, ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന വെച്ചല്ല, സ്കൂള് പോകാത്തതും സ്കൂള് കാണാത്ത കൊച്ച് പറയാണ് ഐ ലവ് യു, ഐ ലവ് യു എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞു കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞത്, ഐ ലവ് യു ജീസസ് എന്ന് തന്നെ നീ പഠിപ്പിക്കണം. അപ്പോൾ ഈശോനെ സ്വീകരിച്ചിട്ട് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞോ, 5, 10, 15, 20 പറഞ്ഞോ, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു ടു ദ കോർ ഓഫ് മൈ ഹാർട്ട്. അങ്ങനെ പറയുന്നത് ഈശോനെ, ഈശോ എന്താ പറയുക, ലോങ്ങിങ് ഫോർ ഇറ്റ്. ഈശോ ദാഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈശോ ഇന്ന് ഈശോനെയാണ് സ്വീകരിക്കണത്. അതാ പറഞ്ഞ ഗോതമ്പപ്പോ, ഈശോനെ സ്വീകരിക്കണി. ഈശോയെ ഐ ലവ് യു എന്ന് പറയുന്നത് കേൾക്കാൻ ഈശോ അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങൾ ചെയ്തു നോക്കുക, എൻ്റെ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈശോനെ സ്നേഹിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, നമ്മുടെ പാപങ്ങളെക്കുറിച്ച്, നമ്മളുടെ എന്താ പറയുക, ദുസ്വഭാവത്തെക്കുറിച്ച്, ദുഷ്ടതയുടെ കെട്ടുകളെക്കുറിച്ച് നിങ്ങൾ അനുതപിക്കുക. ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്ന തെറ്റുകളെക്കുറിച്ച് നിങ്ങൾ അനുതപിക്കുക, സോറി പറയുക. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ്. ഇതൊക്കെ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റും, 5 മിനിറ്റ് എടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 1 മിനിറ്റ് നിങ്ങളുടെ ഒരു പക്ഷേ ഒരു 1 വർഷം നിങ്ങളുടെ സ്ഥിതീകരണ സ്ഥലത്തെ
ശുദ്ധീകരണം കുറയ്ക്കാൻ പറ്റും. ഇതാണ് നിങ്ങളെ ശുദ്ധീകരണ സ്ഥലത്ത് എത്ര നാൾ കിടക്കും എന്ന് തീരുമാനിക്കുന്ന സമയം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളിവിടെ എന്തുമാത്രം ശുദ്ധീകരിക്കപ്പെട്ടോ ബാക്കിയുള്ളത് ശുദ്ധീകരണ സ്ഥലത്തായിരിക്കും ആ ശുദ്ധീകരണം നടക്കുക. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇവിടെ പരമാവധി ശുദ്ധീകരിക്കപ്പെട്ടാൽ അവിടെ കുറച്ച് സമയം കിടന്നാൽ മതി. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ്, അടുത്ത സ്റ്റേജ്. അപ്പോൾ നമ്മളുടെ ഓരോ പാപത്തിനും നമ്മൾ അനുദപിച്ചു. നമ്മളെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. നമ്മൾ തെറ്റായൊരു കണ്ണ് നോക്കുന്നു, പരദൂഷണം വിട്ടുപോകണില്ല, അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ടാവും നമുക്ക്, ബന്ധനങ്ങൾ, ചില ദുശീലങ്ങളുണ്ടാവും, ചില ശീലങ്ങളുണ്ടാവും, അങ്ങനെ നമുക്ക് അത് ഒഴിവാക്കണം. ഇപ്പം ഇന്നലെ അച്ഛൻ പറഞ്ഞില്ലേ, എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ആ ഈ സ്പോർട്സ് സ്പിരിറ്റിൽ നിന്നും, അതിനുവേണ്ടി പല ധ്യാനങ്ങളും അച്ഛൻ കൂടി. പ്രേസ്തലോട് അച്ഛൻ പറഞ്ഞില്ലേ. അപ്പം അതുപോലെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് അനുദപിച്ച്. ഇപ്പം നമ്മൾ കണ്ണിനെ തെറ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സോറി പറയണം, കർത്താവേ എൻ്റെ കണ്ണിനെ ഞാൻ തെറ്റായി ഉപയോഗിച്ചിട്ടുണ്ട്, തെറ്റായി നോക്കി എന്ന് അങ്ങനെ സോറി പറഞ്ഞ്. അങ്ങനെ നമുക്കിട മെയിൻ കാര്യങ്ങൾ നമുക്കറിയാലോ എപ്പോഴും നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങൾ അല്ലേ. വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയില്ലേ. അപ്പം അങ്ങനെയുള്ളത് നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പരിണിത ഫലമായ രോഗങ്ങൾ നിങ്ങൾക്കുണ്ടാവും. അത് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയാം, പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ മുറിവിനാൽ എൻ്റെ പ്രമേഹ രോഗം അല്ലെങ്കിൽ എൻ്റെ പാൻക്രിയാസിനെ സൗഖ്യപ്പെടുത്തണമേ. അങ്ങനെ ഓരോ നമ്മളുടെ അതിന് ഓരോ നമ്മളുടെ രോഗങ്ങൾ, പാപങ്ങൾക്കും പാപക്കെട്ടുകൾക്കും നമുക്ക് ഓരോ രോഗങ്ങളുണ്ടായിരിക്കും, പലതരത്തിലുള്ള രോഗങ്ങളുണ്ടായിരിക്കും. ലാസ്റ്റ് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ ഈ അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഇപ്പോൾ പാൻക്രിയാസ് വർക്ക് ചെയ്യാൻ തുടങ്ങിയ പ്രമേഹം നോർമലായി. ഭാരണനോട് ചോദിച്ചു, കുഴപ്പി നടന്നാൽ പറ്റില്ല, അതിനുവേണ്ടി കൃത്യമായിട്ട് പരിശുദ്ധാത്മാവിനോട് പറയണം, യേശുവിൻ്റെ ഒരു തുള്ളി രക്തം കൊണ്ടുവന്ന് എൻ്റെ എവിടേക്ക് കൊണ്ടുപോകാൻ, പാൻക്രിയാസിലേക്ക് എത്തിച്ചാൽ, ഒരു തുള്ളി രക്തം അവിടെ എത്തിയാൽ പാൻക്രിയാസ് ഓക്കെ ആയി, നിങ്ങളുടെ ഷുഗറെല്ലാം നോർമലായി. പ്രൈസ് ദ ലോർഡ്. ഈ പാൻക്രിയാസ് വർക്ക് ചെയ്യാത്തതാണ്, യേശുവിൻ്റെ രക്തം നിങ്ങളെ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്നു, യേശുവിൻ്റെ മുറിവ് നിങ്ങളെ സുഖപ്പെടുത്തുന്നു. പക്ഷെ നിങ്ങൾ അനുദപിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ യേശുവിൻ്റെ രക്തം കൊണ്ട് അതിനെ കഴുകുകയും മുറിവ് കൊണ്ട് സൗഖ്യപ്പെടുത്തുകയും നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല, നമ്മൾ ആവശ്യപ്പെടുന്നില്ല, അതുകൊണ്ട് സൗഖ്യം കിട്ടുന്നില്ല. നമ്മൾ മുഴുവൻ ഈ മേടിച്ചു വെച്ചിട്ടുള്ള ഗുളികകളിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണ്. ഈ ഗുളികകളെക്കാളും 10,000 മടങ്ങ് ശക്തിയുള്ള ഈശോയുടെ ശരീര രക്തം നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും സങ്കല്പിക്കുന്നതിലും 100 ഇരട്ടി അനുഭവം നിങ്ങൾക്ക് കുർബാനയിൽ നിന്നുണ്ടാകും. ഇങ്ങനെ നിങ്ങൾ വിശദീകരിക്കപ്പെടുമ്പോൾ ആണ് നിങ്ങൾക്ക് എല്ലാം കൂട്ടിച്ചേർത്ത് തരുന്നത്. ഇപ്പോൾ കുർബാന സ്വീകരണം കഴിഞ്ഞാൽ എല്ലാവരും പാട്ടുപാടെന്തെങ്കിലും ചെയ്തു, ടോട്ടലി ഫോർഗെറ്റ് അബൌട്ട് ദ സിറ്റുവേഷൻ, നമ്മൾ മാറി നിന്ന് പ്രാർത്ഥിക്കുക. ഒന്ന് മനസ്സിലാവുണ്ടോ? സ്റ്റെപ്പ് നമ്പർ 1, ഈശോയെ സ്നേഹിക്കുക. സ്റ്റെപ്പ് നമ്പർ 2, പാപങ്ങളെ പ്രതിയും പാപക്കെട്ടുകളെ പ്രതിയും ശാപങ്ങളെ പ്രതിയും നമ്മുടെ ശീലങ്ങളെ, ദുശീലങ്ങൾ, നമുക്ക് മാറ്റാൻ പറ്റാത്ത പ്രശ്നങ്ങൾ, വിട്ടുമാറാത്ത വൈകാരിക ക്ഷോഭങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലാവുണ്ടോ? ജെറിൻ ഉറക്കം, ഇനി ഓരോ കാര്യങ്ങൾ ഇതിനൊരു കാരണം ഉണ്ടാവും, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണങ്ങളത്, ദേർ മസ്റ്റ് ബി സം റീസൺ. അപ്പോൾ അത് സമർപ്പിക്കാം. അതിന് ആ നമ്മൾ കണ്ണുകൾ തെറ്റായി ഉപയോഗിച്ചു, നാവിനെ പരദൂഷണം പറഞ്ഞു, നാവൊക്കെ ഒന്ന് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നാവേ, ഈ നീളം കൂടുതലുള്ള നാവുകളൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ചിലർക്ക് നാവുകൾക്കൊക്കെ ഇച്ചിരി നീളം കൂടുതലുണ്ടാവും, ചിലർക്ക് ഇച്ചിരി കുറവായിരിക്കും, ചിലരുടെ നാവുകൾക്ക് നല്ല കട്ടിയായിരിക്കും, ചിലർ കട്ടി കുറവായിരിക്കും. അപ്പോൾ ഈ കട്ടി കൂടുതലുള്ളവരൊക്കെ എന്ത് ചെയ്യാം? യേശുവിൻ്റെ രക്തം കൊണ്ട് അതിനെ കഴിച്ച് കഴിച്ച് കഴിച്ച്. ഇപ്പോൾ ഹാർട്ട് ബ്ലോക്ക്, ഇപ്പോൾ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യേശുവിൻ്റെ രക്തം കൊണ്ട് ഈ ബ്ലോക്കിനെ കഴുകി 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 2-3 മാസം കഴുകി കഴിയുമ്പോൾ ഹാർട്ടൊക്കെ ഓക്കെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യു ടു വർക്ക് അപ്പ് ഓൺ ഇറ്റ്. ഇപ്പോൾ കുർബാന സ്വീകരണം കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. ഈ സമയത്ത് നമ്മൾ പാട്ടും കൂട്ടും സോട്ടും പിന്നാലെ പോരുത്.
ഈ പെട്ടിയുണ്ടല്ലോ ഇവിടെ ഇവിടെ ഇല്ലല്ലേ ഈ പാട്ടുപെട്ടി ഇല്ലേ ഈ പാട്ടുപെട്ടി എന്ന് പറഞ്ഞാൽ പ്രൊട്ടസ്റ്റന്റിസത്തിൻ്റെ അതിപ്രസരമാണ്. കാരണം അവർക്ക് റിയാലിറ്റി ഇല്ല, വിശ്വകുർബാന സ്വീകരണം ഇല്ല, അവർക്ക് അപ്പം വിഞ്ഞും തിന്നലാണ്. അപ്പോൾ അവർക്കൊരു വൈകാരികമായിട്ട് തൃപ്തി കിട്ടാൻ അവർ പാടും ഡാൻസ് ചെയ്യും അതും ഇതൊക്കെ ചെയ്യും, സ്തുതിക്കും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കും. വൈകാരിക തലത്തിൽ അവർക്കൊരു തൃപ്തി കിട്ടും. ബട്ട് അവർ കേസ് അതല്ല, നമ്മൾ റിയലി എന്താണ് എന്താണ് ഈശോ പറഞ്ഞത്, എന്താണ് ഈശോ ശരീരരക്തങ്ങളെ കുറിച്ച് പറഞ്ഞത്? ഞാൻ എൻ്റെ ഉപവാസമയത്ത് ശരിക്കും അനുഭവിച്ച ഒരു വചനമാണത്. യോഹന്നാൻ 6 55. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. സോ മൈ ബോഡി ഈസ് റിയൽ ഫുഡ്. റിയൽ ഫുഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റിയൽ ഫുഡിന് തന്നെയാണ്. യഥാർത്ഥ ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ഭക്ഷണം തന്നെയാണ്, അതിനൊരു വ്യാഖ്യാനം ആവശ്യമില്ല. ഉണ്ടോ? എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. അപ്പം ഞാൻ ഈ 40 ദിവസം ഫുൾ ഫാസ്റ്റിംഗ് ചെയ്ത സമയത്ത് ഒരു 3 കിലോമീറ്റർ നടന്നിട്ടാണ് കളമശ്ശേരിയിൽ നിന്ന് മെയിൻ റോഡിൽ വന്ന് സെൻറ്റ് ജോസഫ് ചർച്ചിൽ NH വന്നിട്ടാണ് കുർബാന MOUC നിന്ന് അവിടെ പോയാണ് കുർബാന കാണാൻ. അപ്പോൾ ഒരു 3 കിലോമീറ്റർ നടക്കണം. അപ്പോൾ നടന്ന് അവിടെ ചെന്ന് കുർബാന സ്വീകരിക്കും, അത് കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ ആ കുർബാന സ്വീകരണം കഴിയുന്നതോടുകൂടി ഉണ്ടല്ലോ എൻ്റെ വിശപ്പും ദാഹവും വെള്ളവും വായനൊക്കെ കിടന്ന ഇഷ്ടം പോലെ ദാഹം പോലുമില്ല. 2.5 ഗ്ലാസ്സിക്കുള്ളൊന്നും ഒരിക്കലും ഒരു ദിവസം വെള്ളം കുടിക്കാറില്ല, എൻ്റെ ആവശ്യം വരാറില്ല. ഞാൻ എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഉച്ചഭക്ഷണമൊക്കെ കഴിക്കാൻ ലേറ്റായി ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ യൂറിനേഷൻ ചെയ്യുമ്പോൾ അത് യെല്ലോ കളറായിട്ട് കളറുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാണ്ട് വെള്ളമൊന്നും കുടിക്കാണ്ട് 3-4 മണിയൊക്കെ കഴിയുമ്പോൾ യൂറിനൊക്കെ മഞ്ഞ കളറായിട്ട് പോകണ കാണാം, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ 40 ദിവസം ഉപയോഗിച്ച് 2-3 ഗ്ലാസ് വെള്ളം മൊത്തം 24 hours കുടിക്കും, അതിനുള്ള ദാഹമുള്ളൂ, എപ്പോഴും വയറ് വെള്ളമുണ്ട്. ഈ കുർബാന സ്വീകരണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 2 മണിക്കൂർ ഉറങ്ങും, പിന്നെ 22 മണിക്കൂറും ഐ ആം അലൈവ് ആൻഡ് ആക്റ്റീവ്. ദേവമാല പ്രാർത്ഥന അതുപോലെ ആരാധന ബൈബിൾ വായന ആയിട്ട് 22 മണിക്കൂറും ആക്റ്റീവാണ്. ഒരു ഉറക്കമില്ല, ഒരു ക്ഷീണമില്ല. ഭക്ഷണം കഴിക്കാതെ ഉപസിക്കുന്നതാണ് റിയലി റിയലി എൻജോയിങ് ദ ഫാസ്റ്റിംഗ്. ഈ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ്. അച്ഛാ പ്രൈസ് ദ ലോർഡ്. ഭക്ഷണം കഴിച്ചാൽ ഭയങ്കര ക്ഷീണം, കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയല്ല, നിങ്ങൾ ഉപസിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണമല്ലേ, കഴിച്ചില്ലെങ്കിൽ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കണം. കുർബാന സ്വീകരണം കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ അങ്ങനെ ആ സമയമാണ്. ഇറ്റ്സ് എ ടൈം ഓഫ് കമ്മ്യൂണിയൻ. കമ്മ്യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംലയനം. ആത്മാവും ശരീരവും രക്തവും നമ്മളുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും ലയിച്ച് അതിലുള്ള മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്ത് നമ്മളെ ശുദ്ധീകരിക്കുന്ന സമയമാണ് വിശുദ്ധ കുർബാന സ്വീകരണ സമയം. ഇത് പാടാനും ആടാനും അവിടെ ഇവിടെ നോക്കിയിരിക്കാനുള്ള സമയമല്ല. ഈവൻ 1 മിനിറ്റ് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കുർബാനയുടെ അനുഭവം നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ 4 ഇരട്ടിയായിട്ടുണ്ട്. 2 മിനിറ്റ്സ് 10 ഇരട്ടിയാവും, 3 മിനിറ്റ്സ് 20 ഇരട്ടിയാവും. ഇപ്പം ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ പള്ളി വേണ്ട അച്ഛൻ ഇച്ചിരി കാര്യങ്ങളൊക്കെ ഇന്നുള്ള അച്ഛനാണ്, വെളിച്ചവും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ആൾ പറയും, അപ്പം ഞങ്ങൾ 2-3 പൊട്ടന്മാർ പൊട്ടികളൊക്കെ പള്ളിയിൽ ഇങ്ങനെ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞാൽ ഒന്നും പാട്ടും കൂട്ടും ഒന്നും മൈൻഡ് ചെയ്യാണ്ട് പ്രാർത്ഥിക്കുന്ന അച്ഛൻ കണ്ടിട്ടുണ്ട്. പക്ഷെ പറയും, കുർബാന സ്വീകരണം കഴിഞ്ഞ ഉടനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, പക്ഷെ നമ്മുടെ സാഹചര്യം പറ്റുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ കുർബാന സ്വീകരണം കഴിഞ്ഞ് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി. അച്ഛൻ അങ്ങനെ ഒരു ഉപദേശം തരാറുണ്ട്. ഈ കുർബാന സ്വീകരണം കഴിഞ്ഞ് നിങ്ങൾ കുർബാന കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കരുണക്കൊന്ന് ചെല്ലുന്നത് വളരെ ഫലപ്രദമാണെന്ന് സെയിൻറ്റ് ഫൗസ്റ്റീനായുടെ ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരു കരുണക്കൊന്ന് ചെല്ലാൻ 7 മിനിറ്റ് മതി. അതിൻ്റെ കൂടെ നിങ്ങൾ വികാരഭരിതരായിട്ട് പിതാവ് ശുദ്ധീകരണ സ്ഥലത്തിൽ ആത്മാവ് കരുണ, അതൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. അതും ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണം, അതാണ് പ്രാർത്ഥിക്കേണ്ടത്. മനസ്സിലാവണ്ടോ? നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കുറേ വാക്കുകളൊന്നും കൂട്ടിച്ചേർക്കരുത്, അത് മാത്രം പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾ കുർബാന കഴിഞ്ഞ് ഒരു 7 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാം. അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്, ഈ പരദൂഷണ കമ്മിറ്റികളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടോ, അപ്പോൾ ഈ കുർബാനയിൽ കിട്ടിയ കൃപ വീട്ടിലെത്തിക്കാം. ഞാൻ പറഞ്ഞോ,
ഈ കുർബാന കഴിഞ്ഞ ഉടനെ തന്നെ പരദൂഷണ കമ്മിറ്റികൾ ഒരുമിച്ച് ഒരു കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ പോകും. ഇവിടെ ചുറ്റുവട്ടത്ത് നടന്ന സകല ന്യൂസും പരസ്പരം കൊടുത്ത് ഇങ്ങനെ പോകും. അപ്പോൾ ഈ കമ്മിറ്റികളൊക്കെ പെട്ടെന്ന് പോകും, കാരണം പെട്ടെന്ന് പോയില്ലെങ്കിൽ അവരുടെ ന്യൂസ് കിട്ടില്ല. അപ്പോൾ ഈ 10 മിനിറ്റ് കഴിയുമ്പോൾ എല്ലാം പോയിട്ട് സമാധാനമായിട്ട് നമുക്ക് ഈ കിട്ടിയ കൃപ എവിടെ എത്തിക്കാം, വീട്ടിലെത്തിക്കാം. ഈ പരദൂഷണ കമ്മിറ്റിയുടെ കൂടെ പോയാലോ ഒന്നും പറയണ, വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? ഇങ്ങനെ നിങ്ങളുടെ കുർബാന സ്വീകരണം നാളെ മുതൽ എന്താവണം? അനുഭവമാണ്. ഇപ്പോൾ ഉള്ളതിൻ്റെ 4 ഇരട്ടിയോ 10 ഇരട്ടിയോ ആവണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാവും. അച്ഛൻ മേടിച്ചിട്ട് അപ്പം തന്നെ കുർബാനയ്ക്ക് വേണ്ടി അപ്പം തന്നെ വൈകുന്നേരം റിപ്പോർട്ട് വന്നു എനിക്ക്. പ്രൈസ് ദ ലോർഡ്. ഇപ്പം എൻ്റെ കുർബാന സ്വീകരണം ഭയങ്കര അനുഭവമായി എന്ന് പറഞ്ഞിട്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അപ്പം അങ്ങനെ നിങ്ങൾ അനുഭവമാക്കണം. ഞാൻ നിങ്ങളോട് പറയുകയാണ് മറ്റൊരു രഹസ്യം പരസ്യമായിട്ട്. ഈ ലോകത്ത് ചൊരിയുന്ന സകല അനുഗ്രഹങ്ങളും, ജാതി മത ഭേദമന്യേ സകല രാജ്യങ്ങളിലും ചൊരിയുന്ന അനുഗ്രഹം, അല്ലെങ്കിൽ ഈ ലോകം നിലനിൽക്കുന്നത് ഈ വിശുദ്ധ കുർബാന നടക്കുന്നതുകൊണ്ടാണ്. ഇത് നിർത്തലാക്കുന്നതിലൂടെ അട്ടിമറിയും സകലതും. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ സകല അനുഗ്രഹങ്ങളുടെ സ്രോതസ്സായ വിശുദ്ധ കുർബാനയെ പരമാവധി അതിൽ നിന്നും നിങ്ങൾ അനുഗ്രഹം വാങ്ങിച്ചെടുക്കണം. നിങ്ങളുടെ ചോദ്യങ്ങളൊന്നും ഇപ്പോൾ ചോദിക്കല്ലോ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഈശോ പറഞ്ഞില്ലേ എല്ലാ പ്രവചനങ്ങളും പൂർത്തിയാവണമെന്ന്? ആ പ്രവചനങ്ങളിൽ വിശ്വാസം വേണം. കത്തോലിക്കരിക്കുള്ളവരും നമുക്കുള്ളൊരു ഏറ്റവും വലിയ പ്രോബ്ലം യഹൂദർക്ക് അവസാന നാളുകളിലുണ്ടായ പോലെ പ്രവചനങ്ങൾ എല്ലാവരുടെ അടുത്തുണ്ട്, പക്ഷെ അതിലവർ വിശ്വസിച്ചില്ല. അതിൻ്റെ ഒരു ഒരു യഹൂദൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ് അവിടെ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവചനമുണ്ടോ? ഉണ്ടെങ്കിൽ നടക്കും. പിന്നെ ആകുമോ? ആകുമോ ചോദിക്കണം ഇങ്ങനെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത് മനസ്സിലാവുണ്ടോ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾ നാളെ, അപ്പോൾ ഒന്ന് രണ്ട് ഇൻസ്ട്രക്ഷൻസ് ഇതിൻ്റെ കൂടെ തരികയാണ്. കുർബാനയ്ക്ക് മുമ്പ് നിങ്ങൾ പ്രതിഷ്ഠാ പ്രാർത്ഥന ചെല്ലുന്നത് ഏറ്റവും അഭികാമ്യമാണ്. നമ്പർ 1. നമ്പർ 2, നിങ്ങൾ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് എഫേസ്യസ് 3:14-21, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഏതാ? ട്രാൻസ്മിഷൻ ലോസ്. ഇപ്പോൾ കുർബാനയ്ക്ക് മുമ്പ് 3:14-21 ചൊല്ലി ഈശോ അവിടെ കുർബാനയ്ക്ക് ചെന്ന് പ്രാർത്ഥിക്കണം. ഈശോ ആദി മാതാപിതാക്കളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും മധ്യ നഷ്ടപ്പെട്ട ദൈവിക ജീവനും സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. നമ്മളിവിടെ 7 പുണ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതെല്ലാം മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുക, കുർബാന സ്വീകരിക്കുക. അന്നത്തെ ദിവസം നിങ്ങൾക്ക് സാക്ഷികളാവാൻ ഉള്ള കൃപ ലഭിച്ചിരിക്കും. ഗ്യാരൻറ്റി. ഞാൻ സ്റ്റാമ്പ് പേപ്പറിൽ നിങ്ങൾക്ക് എഴുതി തരാം. ഞാൻ ഈ പറഞ്ഞു തന്ന പ്രൊസീജിയറിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കുർബാന അർപ്പിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ട്രാൻസ്മിഷൻ ലോസ് ക്ലാസ്സിൽ പറഞ്ഞു തന്ന പോലെ ഇങ്ങോട്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് സ്നേഹിക്കുന്നതും സന്തോഷമായിട്ടിരിക്കാനും സാധിക്കും. അതുപോലെ അന്നേ ദിവസം കിട്ടുന്ന സഹനങ്ങൾ സ്വീകരിക്കാനും കാര്യങ്ങളെല്ലാം, ആ സഹനങ്ങൾ സ്വീകരിക്കേണ്ടതിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുന്നതായിരിക്കും. മൂന്ന് 3:14-21 ട്രാൻസ്മിഷൻ ലോസ് ക്ലാസ്സിൻ്റെ വചനങ്ങളാണത്. അപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ഈ സ്നേഹം ഇങ്ങോട്ട് കിട്ടാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റാത്തത്. അത് കർത്താവ് പിതാവായ ദൈവത്തിന് തരാൻ പറ്റുള്ളൂ, പുത്രനായ യേശുവിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ. ഈ നമ്മൾ പ്രതീക്ഷ വെച്ചിരിക്കുന്ന മനുഷ്യർക്ക് നമ്മളെ സ്നേഹം തരാൻ പറ്റില്ല. ഡിഗറ്റ് മീ? പറഞ്ഞ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെ നാളത്തെ രാവിലെ കുർബാന നിങ്ങൾ രാവിലെ നേരത്തെ എണീറ്റ് വന്ന് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥന എന്തു ചെയ്യണം? കുംസാരം കഴിഞ്ഞവരും കുംസാരിക്കാൻ ഇരിക്കുന്നവരും എല്ലാവരും എന്തു ചെയ്യണം? എന്തു ചെയ്യണം? ഒന്ന്, ഈ പ്രാർത്ഥന നിങ്ങളിരുന്ന് വ്യക്തിപരമായിട്ട് ഇവിടെ ഇരുന്ന് ചെല്ലണം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനോട് ചോദിക്കണം. 10 മണി വരെ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ചൊല്ലാനും അതുപോലെ ജപമാല ചെല്ലാനും, ഇവിടെ ഇരുന്ന് ജപമാല ചെല്ലാനും അനുവാദം. 10 മണിക്ക് ചാപ്പൽ അടയ്ക്കും, പള്ളി അടയ്ക്കും. മനസ്സിലായോ? പ്രൈസ് ദ ലോർഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരും സംശയം ചോദിക്കേണ്ട, ആരും ആരെയും പഠിപ്പിക്കേണ്ട. വെരി ക്ലിയർ, പെർഫെക്റ്റ് സൈലൻസ്. ഇനി അടുത്ത് മറ്റന്നാൾ 3 മണി വരെ ഇവിടെ പെർഫെക്റ്റ് സൈലൻസ് ആയിരിക്കണം.
എട്ട് മിനിറ്റ് കളയാണ്ട് നിങ്ങൾ സഹകരിക്കണം. ഓടി നടന്ന് ഭക്ഷണം കഴിക്കുകയും ഓടി വരികയും ശാന്തമായി ഓടണേന് സ്വരം ഉണ്ടാക്കണ്ട കേട്ടോ. ഇല്ലേ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യണ്ട. ഈ കഴുതയ്ക്ക് മാർക്കിടാനും പരിശ്രമിക്കണ്ട കേട്ടോ. നിങ്ങൾ ടോട്ടലി ഇവിടുന്ന് കോൺസെൻട്രേഷൻ, ഇവിടുന്ന് ഇനി ഏകാഗ്രതയോടെ ജപമാല ചെല്ലാൻ പഠിക്കണം. ഇതൊക്കെ ഉള്ളതാണ് നമ്മുടെ വർക്ക്ഷോപ്പ്. അപ്പോൾ അതിന് കുമ്പസാരം കഴിഞ്ഞിട്ടേ അത് നടക്കുള്ളൂ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങൾ സഹകരിക്കുക കേട്ടോ. പ്ലീസ് തലോ, രാവിലെ ഫ്രഷായിട്ട് എണീക്കാനുള്ളൊരു മാർഗം രാത്രി ഭക്ഷണം കുറച്ച് കഴിക്കുക എന്നുള്ളതാണ്. പ്ലീസ് തലോ, മനസ്സിലാവുണ്ടോ? മനസ്സിലായോ? പ്രൈസ് തലോ. അപ്പോൾ അതനുസരിച്ച് എല്ലാം വിവേകത്തോടും പക്വതയോടും കൂടി ചെയ്യുക. എഴുന്നേറ്റ് നമുക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ഭക്ഷണം, ഭക്ഷണപദാർത്ഥങ്ങൾ ഒരുക്കിയ കൃഷിക്കാരൻ തുടങ്ങി കടക്കാരനും അതുപോലെ നമ്മുടെ അടുക്കളയിലെ സഹോദരിമാര്, സിസ്റ്റേഴ്സ്. ആവേ മരിയ. ഫാത്തിമ മൂന്നാം രഹസ്യത്തിൽ പറയുന്ന സ്വർഗം ആഗ്രഹിക്കാതിരുന്ന സൂനഹദോസേദ്, ആരാധനാക്രമങ്ങളെ തന്ത്രപൂർവം തകർത്ത സൂനഹദോസേദ്, ഈ തകർച്ച ആരു വഴി സംഭവിച്ചു? തിരുസഭയുടെ ഔദ്യോഗിക ഭാഷയായ ലാറ്റിൻ തകർക്കപ്പെട്ടതിന് പുറകിലെ രഹസ്യ അജണ്ടയേത്? 1916 പോർച്ചുഗലിലെ മാലാഖ ഫ്രാൻസീസിനും ജസീന്തയ്ക്കും ലൂസിയായ്ക്കും പ്രത്യക്ഷപ്പെട്ട് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും നൽകിയതിനു ശേഷം ഭാവിയിൽ ശിഥിലമാക്കപ്പെടാൻ പോകുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയത് എന്തുകൊണ്ട്? 1929 മുൻപ് റഷ്യയെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കാൻ പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടും തുടർന്ന് വന്ന 7 മാർപ്പാപ്പമാർക്കും റഷ്യയെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കാൻ സാധിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഇപ്രകാരമുള്ള അനേകം നിഗൂഢ രഹസ്യങ്ങളുടെ ചുരുളഴിക്കുന്ന ഫാത്തിമ മൂന്നാം രഹസ്യം ചുരുളഴിയുന്നു എന്ന പുസ്തകം കേരളത്തിലുടനീളം ലഭ്യമാണ്. മാത്രമല്ല ബാംഗ്ലൂർ, ബോംബെ, ഡൽഹി, കോയമ്പത്തൂർ, ഗോവ, ഗുജറാത്തിലെ ജാംനഗർ, ആന്ധ്രാപ്രദേശ് എന്നീ സ്ഥലങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് USA ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും ഓസ്ട്രേലിയ, UAE, അയർലൻഡ്, ന്യൂസിലൻഡ്, വിയന്ന, UK എന്നിവിടങ്ങളിലും ലഭ്യമാണ്. കോപ്പികൾ ആവശ്യമുള്ളവർ 9447644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സപ്പ് മെസ്സേജായി പോസ്റ്റ് ചെയ്യേണ്ടതാണ്. ഈ പുസ്തകത്തിൻ്റെ വിതരണത്തിനായി ശുശ്രൂഷകരെ ആവശ്യമുണ്ട്. താൽപ്പര്യമുള്ളവർ മേൽപ്പറഞ്ഞ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ആവേ മരിയ.